മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയാൽ അതൊരു പുതുമുഖ സംവിധായകനോ പുതിയ നടനോ ഒക്കെയാണെങ്കിൽ കീറിമുറിച്ച് പരിശോധിക്കുന്ന നിരൂപകരെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. സംവിധാനം പോരാ എന്നും പല രീതിയിലുള്ള വിമർശനങ്ങൾ അവർ പറയും. എന്നാൽ ഒരു പുതുമുഖ സംവിധായകന് അങ്ങനെ ഒരു വിമർശനങ്ങളൊന്നും കേൾക്കാതെ പോയത് ഒരേ ഒരാൾക്ക് മാത്രമാണെന്ന് പറയേണ്ടി വരും. അത് മറ്റാരുമല്ല, ലൂസിഫർ എന്ന ചിത്രം ഒരുക്കി നമുക്ക് മുന്നിലെത്തിയ പൃഥ്വിരാജ് തന്നെ. മലയാളത്തിലെ ഏറ്റവും വലിയ താരം മോഹൻലാലിനെ വെച്ച് ഒരു ഗംഭീര ചിത്രം ഒരുക്കുക എന്നതുതന്നെയായിരുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകന് കിട്ടിയ ഏറ്റവും വലിയ ചലഞ്ച്. അദ്ദേഹം ഒരുക്കിയ ആ സംവിധാനം ത്തിൽ പ്രശംസയാണ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത്. കീറിമുറിച്ച് പരിശോധിക്കാൻ പോലും ഇടം കൊടുക്കാത്ത സംവിധാനം, ഓരോ ഫ്രെയിമുകളും ഒന്നിനൊന്ന് മികച്ചത്, സംവിധാന രംഗത്തുള്ള പരിചയം പോലും ഇല്ലാതെ ഇരുന്നിട്ടും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് ഏറ്റവും മികച്ച സംവിധായകന്റെ വരവിനെയാണ്. ആദ്യ സിനിമയിലൂടെ തന്നെ മോഹൻലാൽ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഞെട്ടിച്ച പൃഥ്വിരാജ് തന്റെ അടുത്ത ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ ഒരുക്കാൻ പോവുകയാണ്. പുതിയ ഫ്രെയിമുകളും പുതിയ കാഴ്ചകളും സമ്മാനിച്ച പൃഥ്വിരാജ് എമ്പുരാനിലൂടെ മറ്റൊരു കാഴ്ച അവരിന്ന് ഒരുക്കും. അതെന്തായാലും ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും വലിയൊരു ആകാംക്ഷ എമ്പുരാനിൽ നിൽക്കുന്നതും. മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന വമ്പൻ ചിത്രമാണ് ലൂസിഫർ പോലും. ആ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഞെട്ടിയതാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമ്പോൾ മോഹൻലാൽ അഭിനയിക്കുന്നു, മുരളി ഗോപിയുടെ എഴുത്ത്, ഇതൊക്കെ തന്നെ ഈ ചിത്രത്തിന് ഹൈപ്പുകൾ കൂടാൻ കാരണമായി. ആ ഹൈപ്പിനെ ഒട്ടും താഴോട്ട് പോകാതെ നമുക്ക് തന്ന സിനിമയായിരുന്നു ലൂസിഫർ. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ 4 വർഷമാണ് ഇന്ന് പ്രേക്ഷകർ ആഘോഷിക്കുന്നതും. മുരളി ഗോപി അടക്കം നിരവധി പേർ ഈ 4 വർഷത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തി. എന്നാൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എമ്പുരാന് വേണ്ടിയാണ്. ഈ വർഷം തന്നെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന എമ്പുരാന്റെ തിരക്കുകളിലാണ് പൃഥ്വിരാജും അണിയറ പ്രവർത്തകരും എല്ലാവരും. മോഹൻലാലും അതിലേക്ക് എത്തുമ്പോൾ ആരാധകർ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയിരിക്കുകയാണ്. പൃഥ്വിരാജ് സിനിമാ തിരക്കിലാണ്. അദ്ദേഹം എമ്പുരാൻ ലൊക്കേഷൻ ഹണ്ടിലാണെന്ന വിവരം നമ്മൾ അറിഞ്ഞു, അതൊക്കെ ഉറപ്പിക്കുകയും ചെയ്തു. സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്നും ഖുറേഷി എബ്രഹാം എന്ന ഡോൺ ആയിട്ടായിരിക്കും മോഹൻലാൽ ചിത്രത്തിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുക എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എമ്പുരാൻ എന്നത് പ്രീക്കലാണെന്നും പറയപ്പെടുന്നു. മോഹൻലാലിന്റെ കഥാപാത്രമായ ഖുറേഷിയിലേക്കുള്ള വളർച്ച, അതൊക്കെയായിരിക്കും എമ്പുരാൻ എന്ന ചിത്രം സംസാരിക്കുന്നത് എന്നും വേണം കരുതാൻ. 3rd part സീക്വൽ എന്നും പറയപ്പെടുന്നു. എന്തായാലും അങ്ങനെ പല ആകാംക്ഷകളും പ്രേക്ഷകരിൽ നിറഞ്ഞിരിക്കുകയാണ്. ലൂസിഫർ അവസാനിച്ചത് ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തിൽ നിർത്തിക്കൊണ്ടാണ്. അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ആ ആകാംക്ഷ എത്രത്തോളമാണെന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദും മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷിയും തമ്മിലുള്ള ബന്ധം, ഇവരുടെ കൂടുതൽ കഥകൾ തന്നെയായിരിക്കും എമ്പുരാൻ ചർച്ച ചെയ്യാൻ പോകുന്നതും. ലൂസിഫറിന്റെ 4th വർഷം ആഘോഷിക്കുമ്പോൾ ആരാധകർക്ക് ചർച്ച ചെയ്യാനും എമ്പുരാനുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും രേഖപ്പെടുത്തിയ ചിത്രങ്ങളിൽ രണ്ടാമതാണ് ലൂസിഫർ. 128.52 crore ഈ ചിത്രം വേൾഡ് വൈഡിൽ നിന്നും വാരിക്കൂട്ടിയത്. കേരള ബോക്സ് ഓഫീസിലും ലൂസിഫർ 4th സ്ഥാനത്താണ്, 66.10 crore. എമ്പുരാൻ ഏതൊക്കെ പൊസിഷനിൽ എത്തും എന്നതും മലയാള സിനിമ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തി കുറിക്കാൻ എമ്പുരാൻ എന്ന സിനിമയ്ക്കുള്ള കെൽപ്പ് അത്രയുമുണ്ട്.